ഫങ്ഷൻസ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റത്തിലെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് ആർമേച്ചർ കൺട്രോൾഡ് ഡി സി മോട്ടറിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഡി സി മോട്ടറിന്റെ ഈക്വലന്റ് സർക്യൂട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫീൽഡ് വൈൻഡിങ് ആൻഡ് ഇത് ആർമേച്ചർ സർക്യൂട്ട്. അപ്പോൾ ഫീൽഡ് വൈൻഡിങ് നമ്മളിവിടെ കോൺസ്റ്റന്റ് ആയി കേച്ചേക്കാണ് ഫീൽഡ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആ വി എഫ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അവിടെ മൊത്തം കൺട്രോൾ എന്ന് പറയുന്നത് ഇവിടെ വി എ ആണ്. വി എ നമ്മൾ വേരി ചെയ്തുകൊണ്ടാണ് അവിടെ മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ മോട്ടറിൻ്റെ ഈക്വലം സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ആർമേച്ചർ റെസിസ്റ്റൻസ് ആർ ആൻഡ് ഇൻഡക്റ്റൻസ് എൽ എ ആൻഡ് ബാക്ക് എം എഫ് ഇ ബി ആയിട്ട് നമുക്ക് അവിടെ റെപ്രസെൻ്റ് ചെയ്യാം. ആൻഡ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് വി എ ആൻഡ് അതിൽ കൂടെ പോകുന്ന കറണ്ട് ഐ എ. അപ്പോൾ നമ്മളതിനെ ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ വരും? നമുക്ക് വി എ ഈക്വൽസ് കൂടെ ഉണ്ടാകുന്ന ഡ്രോപ്പ് ആർ ഐ എ പ്ലസ് എൽ എ ഡി ഐ എ ബൈ ഡി ടി പ്ലസ് ഇ ബി എന്ന് വരും. അപ്പോൾ ഇത് നമുക്ക് അവിടെ ഫസ്റ്റ് ഇക്വേഷനായിട്ട് നമുക്ക് എടുക്കാം. ഇനി അടുത്ത ഇക്വേഷൻ എഴുതാം. ഇപ്പോൾ ഒരു ഡി സി മോട്ടറിൽ ടോർക്ക് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഫൈവ് ഐ എ ആണ്. അപ്പോൾ അവിടെ ഫ്ലക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, കാരണം ഇവിടെ വി എഫ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വി എഫ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ അവിടെ ആദ്യം കൂടെ പോകുന്ന കറണ്ട് ഐ എഫ് എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഐ എഫ് ആണ് അവിടെ ഫ്ലക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആണ്. സോ ടോർക്ക് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഐ എ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് ടോർക്ക് കെ ടി വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ ടി ഈസ് ഈക്വൽ ടു കെ ടി ഇൻറ്റു ഐ എ എന്ന് വരും. അപ്പോൾ നമുക്കവിടെ സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇവിടെ നമുക്കൊരു ഡി സി മോട്ടറിൻ്റെ മെക്കാനിക്കൽ സിസ്റ്റമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊരു മൊമെൻ്റ് ഓഫ് ഇനേഷ്യം ഡാഷ് ബോർഡ് വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അവിടെ ഉണ്ടായ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് തീറ്റ ആൻഡ് അപ്ലൈ ചെയ്ത ടോർക്ക് എന്ന് പറയുന്നത് ടി ആണെങ്കിൽ ടി ഈക്വൽസ് ജെ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി ഡി തീറ്റ ബൈ ഡി ടി എന്ന് നമുക്ക് വരും. ഇത് നമ്മുടെ തേർഡ് ഇക്വേഷൻ ആയിട്ടെടുക്കാം. ഡി സി മോട്ടറിന്റെ ബാക്ക് എം എഫ് എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഡിനെ പ്രൊപ്പോർഷണലാണ്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി ഒമേഗ. അപ്പോൾ ആ ഒമേഗയ്ക്ക് നമുക്ക് അവിടെ ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയാം. സോ ഇ ബി ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി തീറ്റ ബൈ ഡി ടി ആൻഡ് ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മളവിടെ ബാക്ക് എം എഫ് കോൺസ്റ്റന്റ് വെച്ച് നമ്മളവിടെ റീപ്ലേസ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഇ ബി ഈസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. അപ്പോൾ നമുക്കവിടെ ഫോർത്ത് ഇക്വേഷനായിട്ട് അവിടെ എഴുതാം. നമുക്ക് നാല് ഇക്വേഷൻ കിട്ടി. ഇതാണ് ആ നാല് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ ഇ ബിക്ക് പകരം നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഈ ഫോർത്ത് ഇക്വേഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇ ബിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടുത്തെ ഈ ടോർക്കിനെ പകരം നമുക്കിവിടെ കെ ടി ഐ എ നമുക്ക് കൊടുക്കാം. അതായത് ഇക്വേഷൻ ടുവിൻ ഇക്വേഷൻ ത്രീ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? അവിടെ വി എ ഈക്വൽസ് ആർ എ ഐ എ പ്ലസ് എൽ എ ഡി ഐ എ ബൈ ഡി ടി. ഇ ബിക്ക് പകരം ഇവിടുത്തെ ഇ ബി അതായത് കെ ബി ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എന്ന് വരും. അതായത് കെ ബി ഡി തീറ്റ ബൈ ഡി ടി എന്ന് വരും. ആൻഡ് ഇവിടെ നമുക്ക് ആ ടോർക്ക് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ കെ ടി ഐ എ ഈക്വൽസ് ജെ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി ഡി തീറ്റ ബൈ ഡി ടി നമുക്ക് അവിടെ വരും. അപ്പോൾ നമുക്ക് നാല് ഇക്വേഷനായി നമുക്ക് ആദ്യം കിട്ടിയിരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് ഇക്വേഷനാക്കി നമ്മൾ. ഇനി നമ്മളവിടെ ലാപ്ലേസ് എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ രണ്ട് ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്മളെടുത്തു. വി എ ഈക്വൽസ് ആർ എ ഐ എ പ്ലസ് എൽ എ ഡി ഐ ബൈ ഡി ടി പ്ലസ് കെ ബി ഡി തീറ്റ ബൈ ഡി ടി. ഇനി ഇവിടെ ലാപ്ലേസ് എടുക്കുകയാണ്. ലാപ്ലേസ് എടുക്കുമ്പോൾ വി എ ഓഫ് എസ് ഈക്വൽസ് ആർ എ ഇൻറ്റു ഐ എ ഓഫ് എസ് പ്ലസ് ഇവിടെ ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എസ് ഇൻറ്റു ഐ എഫ് എസ് എന്ന് വരും നമുക്ക്. അതായത് എൽ എ ഇൻറ്റു എസ് ഇൻറ്റു ഐ എഫ് എസ് പ്ലസ് കെ ബി ഇൻറ്റു എസ് ഇൻറ്റു തീറ്റ ഓഫ് എസ്. അത് നമുക്ക് ഐ എ നമ്മൾ ഈ ഒരു ഇക്വേഷൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ അവിടെ എന്ത് വരും? ആർ എ പ്ലസ് എൽ എ ഇൻറ്റു എസ് ഇൻറ്റു ഐ എ ഓഫ് എസ് പ്ലസ് കെ ബി ഇൻറ്റു എസ് ഇൻറ്റു തീറ്റ ഓഫ് എസ് നമുക്ക് അവിടെ വരും. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണല്ലോ. അതായത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അവിടെ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ആ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിലാണ് നമ്മൾ മാറ്റം വരുത്തുന്നത്. മോട്ടറിനെ കറക്കുമ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലോ മാറ്റം വരുന്നത്. അപ്പോൾ അവിടെ തീറ്റയാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ആൻഡ് അവിടെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളവിടെ ആർമേച്ചർ വോൾട്ടേജ് വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് വി എ ആണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് തീറ്റ ഓഫ് എസ് ബൈ വി എ ഓഫ് എസ് ആണ് നമുക്ക് അവിടെ വരുന്നത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ ഈ ഐ എ ഓഫ് എസ് ഉണ്ടല്ലോ, അതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കവിടെ അടുത്ത ഇക്വേഷൻ നമ്മളവിടെ എടുക്കാം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ എടുക്കുകയാണ്. അവിടെ കെ ടി ഐ എ ഈക്വൽസ് ജെ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി ഡി തീറ്റ ബൈ ഡി ടി എന്നായിരുന്നു ആ ഇക്വേഷൻ. അപ്പോൾ അവിടെ നമ്മൾ ലാപ്ലേസ് എടുക്കുമ്പോൾ അവിടെ
KT into IAFS equals J into the second derivative S square into theta of S plus B into S into theta of S. Karana first derivative S into theta of S ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഐ എഫ് എസ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത് കാരണം നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം ഈ ഐ എഫ് എസിന് പകരം അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്താം ഐ എഫ് എസ് ഈക്വൽസ് ജെ എസ് സ്ക്വയർ പ്ലസ് ബി എസ് ഈ കെ നമ്മൾ താഴേക്ക് എഴുതി അല്ലേ അപ്പോൾ കെ ടി നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാണ് നമ്മളിവിടെ ചെയ്തത് അപ്പോൾ ജെ എസ് സ്ക്വയർ പ്ലസ് ബി എസ് ബൈ കെ ടി ഇൻറ്റു തീറ്റ ഓഫ് എസ് നമുക്ക് ഇവിടെ വരും ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഐ എഫ് എസ് ഇപ്പം നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്താം വി എഫ് എസ് ഈക്വൽസ് ആറ് പ്ലസ് എസ് എൽ എ ഇൻറ്റു ഇവിടെ ഐ എഫ് എസ് ആയിരുന്നു അല്ലേ അപ്പോൾ അതിനെ പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ജെ എസ് സ്ക്വയർ പ്ലസ് ബി എസ് ബൈ കെ ടി ഇൻറ്റു തീറ്റ ഓഫ് എസ് പ്ലസ് ഇവിടെ നമുക്ക് ആ കെ ബി എസ് തീറ്റ ഓഫ് എസ് അതുപോലെ എഴുതി ഇനി അതിനുശേഷം തീറ്റ ഓഫ് എസ് നമ്മളിവിടെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കണം അപ്പോൾ അവിടെ എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ടേമിനെ എൽ സി എം എടുക്കണം അവിടെ കോമൺ ഡിവൈഡ് ബൈ കെ ടി ചെയ്താൽ ആ ഒരു ന്യൂമറേറ്റർ അപ്പോൾ നമുക്ക് എന്ത് വരും ആറ് പ്ലസ് എസ് എൽ എ ഇൻറ്റു ജെ സ്ക്വയർ പ്ലസ് ബി എസ് പ്ലസ് കെ ബി കെ ടി ഇൻറ്റു എസ് ഡിവൈഡ് ബൈ കെ ടി ഇൻറ്റു തീറ്റ ഓഫ് എസ് വരും അപ്പോൾ ഇത് നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതുമ്പോൾ തീറ്റ ഓഫ് എസ് ബൈ വി ഓഫ് എസ് എന്ന് പറയുന്നത് അവിടെ എന്ത് എഴുതാം അവിടെ കെ ടി ഡിവൈഡ് ബൈ ആറ് പ്ലസ് എസ് എൽ എ ഇൻറ്റു ജെ സ്ക്വയർ പ്ലസ് ബി എസ് പ്ലസ് കെ ബി ഇൻറ്റു കെ ടി ഇൻറ്റു എസ് നമുക്ക് വരും ഇങ്ങനെയാണ് നമ്മളവിടെ ആർമേച്ചർ കൺട്രോളർ ഡി സി മോട്ടറിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യുന്നത്.